കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധി പരിഹരിക്കാൻ ഗതാഗത മന്ത്രി ആന്റണി രാജു തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തുകയാണ്. സിഐടിയു നേതാക്കളുമായാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഐഎൻടിയുസി യൂണിയനുമായും വൈകിട്ട് ബിഎംഎസ് യൂണിയനുമായും ചർച്ച നടത്തും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. ഉമേഷ്, ഇപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ മാനേജ്മെന്റ് തല ചർച്ച പരാജയപ്പെട്ടതാണ്. ഇന്നത്തെ ഈ യൂണിയനുകളുമായുള്ള ചർച്ചയിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? എന്താണ് വിശദാംശങ്ങൾ? മാനേജ്മെന്റ് തല ചർച്ച പൂർണ്ണമായി പരാജയമായിരുന്നില്ല. 28-ാം തീയതി പ്രഖ്യാപിച്ചിരുന്ന സൂചനാ പണിമുടക്ക് മാറ്റാൻ ആ ചർച്ചയിലൂടെ കഴിഞ്ഞിരുന്നു. എന്നാൽ ശമ്പളം കൃത്യമായി 5-ാം തീയതിക്ക് മുൻപ് നൽകണമെന്നുള്ള ആവശ്യം, ആ ആവശ്യത്തിന് ഉറപ്പ് നൽകാൻ മന്ത്രിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് മന്ത്രിതല ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അത് ഇന്ന് പ്രധാനമായി ചർച്ച ചെയ്യുന്നത് ശമ്പള കൃത്യമായി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ജോലി ചെയ്ത് 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം ലഭിക്കുക എന്നുള്ള തീരുമാനം, അതിന് ഏത് രീതിയിലുള്ള ക്രമീകരണം ഒരുക്കണമോ അത് ഒരുക്കണം എന്നുള്ള നിർദ്ദേശങ്ങളായിരിക്കും പ്രധാനമായും മുന്നോട്ട് വയ്ക്കുക. ഈ അടുത്ത മാസം, അതായത് ഏപ്രിൽ മാസത്തെ ശമ്പളം അടുത്ത മാസം 5-ാം തീയതിക്ക് മുമ്പ് ലഭിച്ചില്ല എങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുമെന്നുള്ള പ്രഖ്യാപനം പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിപക്ഷ യൂണിയനുകളുടെയും ഭരണപക്ഷ യൂണിയനുകളും ഒരുപക്ഷെ 5-ാം തീയതിക്ക് ശേഷം ഈ പണിമുടക്കിന് പിന്തുണ അറിയിച്ചേക്കും. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം ഏത് രീതിയിൽ പരിഹരിക്കാനാകും എന്നുള്ളതാണ് പ്രധാനമായും ഇന്നത്തെ ചർച്ചയിൽ അജണ്ടയായി വരുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രിയും അതിനു മുൻപ് ധനമന്ത്രിയും തന്നെ ഇത്തരത്തിൽ കെഎസ്ആർടിസിയിൽ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട നിലപാട്, സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാ ഘട്ടത്തിലും സർക്കാർ പൂർണ്ണമായി പണം നൽകി ശമ്പളം നൽകുക തുടങ്ങി ചെലവ് വഹിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. സ്വന്തം നിലയിൽ വരുമാനം കണ്ടെത്തുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ കെഎസ്ആർടിസിക്ക് അതിന് കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ തന്നെ നമുക്ക് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ മാസത്തെ ശമ്പളം പോലും നൽകിയത് ഓവർഡ്രാഫ്റ്റ് എടുത്ത ശേഷമാണ്. സ്വാഭാവികമായി ഈ ദിവസങ്ങളിൽ, അതായത് വരും ദിവസങ്ങളിൽ, അതിനുശേഷമുള്ള ദിവസങ്ങളിലെ കെഎസ്ആർടിസിയിലെ ദൈനംദിന വരുമാനം പോലും പൂർണ്ണമായി ഈ ഓവർഡ്രാഫ്റ്റിന്റെ പണം തിരിച്ചടവിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സർക്കാർ സഹായമില്ലാതെ ശമ്പളം നൽകുക പ്രായോഗികമല്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം എന്തായാലും ഇന്നത്തെ കാര്യം ഇന്നത്തെ ഉമേഷ്, എന്താണ് മൂന്ന് യൂണിയനെയും വ്യത്യസ്ത സമയത്താണല്ലോ കാണുന്നത്. ഈ ചർച്ചയിൽ ഒരു തർക്കമുണ്ടാകാതെ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആയിരിക്കുമോ? തീർച്ചയായും ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കെഎസ്ആർടിസി പൂർണ്ണമായും നിശ്ചലമാകരുത്. ആ നിശ്ചലമാകാതിരിക്കാൻ ഭരണപക്ഷ യൂണിയനുകളുടെ പിന്തുണ മന്ത്രി തേടും എന്നാണ് സൂചന. അങ്ങനെ ഭരണപക്ഷ യൂണിയനെങ്കിലും ഇത്തരത്തിൽ അനിശ്ചിതകാല പണിമുടക്കിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന, ഒരുപക്ഷെ ശമ്പളം മുടങ്ങിയാൽ അനിശ്ചിതകാല പണിമുടക്കിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു അഭ്യർത്ഥന ഗതാഗത മന്ത്രി മുന്നോട്ട് വയ്ക്കും. അത് മാത്രമല്ല, ഇത്തരത്തിൽ സർക്കാർ സഹായം ലഭിക്കണമെങ്കിൽ ഗതാഗത മന്ത്രിയുടെ മാത്രം തീരുമാനം കൊണ്ട് ലഭിക്കില്ല. അത് ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി അടക്കം ഇടപെടണം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രിയുമായുള്ള ഒരു മറ്റൊരു ചർച്ചയിലേക്ക് മാത്രമേ കാര്യങ്ങൾ തീരുമാനമാകൂ. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ചർച്ചയ്ക്ക് കൂടി ഇനി സാധ്യതയുമുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.